നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു മെറ്റീരിയലാണല്ലോ സ്റ്റീല്. നമുക്ക് ആവശ്യമുള്ള സ്റ്റീലിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ, ഉദാഹരണത്തിന് ബീമുകൾക്ക് അല്ലെങ്കിൽ ഫൗണ്ടേഷനുകൾക്ക് സ്ലാബുകൾക്കെല്ലാം ആവശ്യമായ സ്റ്റീലിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ പല ഡയമീറ്ററിലുള്ള സ്റ്റീലുകൾ നമ്മളവിടെ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് 8 mm ഡയമീറ്റർ, അതുപോലെ 10 mm ഡയമീറ്റർ, 12 mm ഡയമീറ്റർ, അങ്ങനെ പല ഡയമീറ്ററുകളിലുമുള്ള സ്റ്റീലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ സ്റ്റീലുകളുടെ എല്ലാം എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിൽ നമുക്ക് കിട്ടുന്നത് നീളത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എത്ര വേണം എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഈ സ്റ്റീല് വാങ്ങുമ്പോൾ അവിടെ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് കിലോഗ്രാമിലായിരിക്കും. അതായത് കിലോഗ്രാം, ഒരു കിലോഗ്രാമിന് എത്ര റേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു 5 meter ഒരു സ്റ്റീല് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് ഒരു 5 meter നീളമുള്ള 10 mm സ്റ്റീല് തരൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയ്റ്റ് എടുത്ത് ആ വെയ്റ്റിനെ റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആണ് അതിൻ്റെ വില നമ്മൾ അവിടെ നൽകുന്നത്. നമുക്ക് തന്നെ ഈ സ്റ്റീലിൻ്റെ വെയ്റ്റ് എങ്ങനെ തൂക്കി നോക്കാതെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ഉള്ള ഒരു ഫോർമുലയാണ് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കുവാനായിട്ടുള്ളത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളെ, ഒരു വസ്തുവിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ മാസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്നുള്ളതാണ്. അതായത് ആ വസ്തുവിൻ്റെ വോളിയം എടുത്തതിന് ശേഷം അതിനെ ആ വസ്തുവിൻ്റെ ഡെൻസിറ്റി കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു അതായിരിക്കും ആ വസ്തുവിൻ്റെ മാസ് അല്ലെങ്കിൽ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ രീതിയിൽ തന്നെയാണ് സ്റ്റീലിൻ്റെ വെയ്റ്റും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് തയ്യാറാക്കേണ്ടത്. ഇവിടെ നോക്കുക, വോളിയം ഒരു സ്റ്റീൽ ബാറിൻ്റെ ഒരു പടമാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൻ്റെ നീളം നമ്മൾക്ക് എല്ലാണ് എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഏരിയേനെ അതിൻ്റെ നീളം കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനിൽ വരുന്ന ആ റൗണ്ടിലുള്ള ആ ഏരിയ, ആ സർക്കിളിൻ്റെ ഏരിയ ആണ് നമ്മൾ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ അതിൻ്റെ നീളം കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇവിടെ ആ സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് π/d² 4 ആണ്. അതിനെ നമ്മൾ എല്ല് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നീളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വോളിയത്തിനുള്ള ഫോർമുല π/d² 4 × L എന്ന് കിട്ടുന്നു. ഇനി വെയ്റ്റ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാനായിട്ട് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ വോളിയം നമുക്ക് കിട്ടി π/d² 4 × L, L ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഡെൻസിറ്റി ആയിട്ടുള്ള 7850 കൊണ്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് സ്റ്റീലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 7850 ആണ്. എന്താണ് 7850? അതായത് 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മീറ്റർ ക്യൂബ് സ്റ്റീൽ എന്ന് പറയുന്നത് 7850 കിലോഗ്രാം ആണ് എന്നാണ് ഡെൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ നീളം നമുക്ക് 1 meter ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഫോർമുല നമ്മൾ തയ്യാറാക്കുന്നത് 1 meter നീളമുള്ള ഒരു സ്റ്റീലിൻ്റെ ഫോർമുലയാണ് നമ്മളിവിടെ റെഡിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെയ്റ്റ് നമുക്കറിയാം π/d² 4 ആണ് ഇൻറ്റു നമ്മൾ d എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ ഡയമീറ്റർ നമ്മൾ പറയുമ്പോൾ 8 mm, 10 mm, 12 mm എന്നെല്ലാമാണ് പറയുന്നത്. അതായത് നമ്മൾ അതിനെ മില്ലിമീറ്ററിലാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം സ്റ്റീലിൻ്റെ ഡയമീറ്റർ എന്നെല്ലാം പറയുന്നത് ചെറിയ ഒരു മെഷർമെൻറ്റാണ്. അവിടെ നമുക്കത് മീറ്ററിൽ നമുക്കതിനെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. അത്രയും ചെറിയ ഒരു മെഷർമെൻ്റ് ആയതുകൊണ്ടാണ് മില്ലിമീറ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നീളം നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 meter ആണ്. 1 meterനെയും നമ്മൾ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഫോർമുല കറക്റ്റായിട്ട് വർക്കാവുകയുള്ളൂ. അപ്പോൾ 1 meter എന്ന് പറയുന്നത് 1000 mm ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ π/d² 4 × 1000 1000 എന്ന് പറയുന്നത് അതിൻ്റെ നീളമാണ് ഗുണം 7850 അതിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ മീറ്റർ ക്യൂബിനെയും നമ്മൾ മില്ലിമീറ്റർ ക്യൂബ് ആക്കണം. അപ്പോൾ മില്ലിമീറ്റർ ക്യൂബ് ആക്കുമ്പോൾ അതിനെ ആയിരം ഗുണം ആയിരം കൊണ്ട് നമ്മൾക്ക് 3 times 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഫോർമുല നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.00612d² എന്നുള്ള ഒരു
ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്ച്വലി 1 മീറ്റർ നീളമുള്ള ഒരു സ്റ്റീലിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് 0.00612 എന്നെല്ലാം ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളതിനെ കുറച്ചുകൂടി ചുരുക്കി നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ÷ 162.28 × d² എന്ന് വരുന്നു. അതായത് d² / 162.28 ഇതാണ് നമ്മളുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇത് 1 മീറ്റർ നീളമുള്ള ഒരു സ്റ്റീലിൻ്റെ ഫോർമുലയാണ്. അതിൽ d എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റീലിൻ്റെ ഡയമീറ്ററാണ്, അതും മില്ലിമീറ്ററിലുള്ള ഡയമീറ്ററാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫോർമുല, വെയ്റ്റ് ഈസിക്വൽ ടു d² / 162.28. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാം. 8 mm ഡയമീറ്ററുള്ള 20 മീറ്റർ നീളവുമുള്ള ഒരു സ്റ്റീലിന് എത്ര വെയ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോർമുല വെച്ചിട്ട് 8 ആണ് നമ്മുടെ ഡയമീറ്റർ. അപ്പോൾ 8² / 162.28 × 20. 8 എന്നുള്ളത് നമ്മൾ mmലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ 20 എന്നുള്ളത് മീറ്ററിലാണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനായിട്ട് പാടില്ല. കാരണം d² / 162.28 എന്ന് പറയുന്നത് 1 മീറ്റർ സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ നമുക്ക് 20 മീറ്റർ സ്റ്റീലിൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, അല്ലാതെ 2000 അല്ലെങ്കിൽ 20,000 കൊണ്ടല്ല നമ്മൾ ഗുണിക്കേണ്ടത്. അപ്പോൾ 20 കൊണ്ട് നമ്മൾ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 7.89 kg എന്ന് കിട്ടുന്നു. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 12 mm ഡയമീറ്ററുള്ള ഒരു സ്റ്റീല് 10 മീറ്റർ ലോങ് ആണ്. അതിൻ്റെ d എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12 × 12, അതാണ് 12² എന്ന് ഉദ്ദേശിക്കുന്നത്, ÷ 162.28 × 10 മീറ്റർ ആണ്. അപ്പോൾ 10, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8.873 kg എന്നാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഏത് സ്റ്റീലിൻ്റെ വേണമെങ്കിലും അതിൻ്റെ ഡയമീറ്ററും നീളവും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ അളവ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഈ കിലോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് നമ്മുടെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആവശ്യമായിട്ട് വരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു വെയ്റ്റ് പെർ യൂണിറ്റ് പെർ ലെങ്ത്, അതായത് 1 മീറ്റർ നീളമുള്ള സ്റ്റീലിന് വരുന്ന കിലോഗ്രാം എത്രയാണെന്നുള്ളതാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ അതിൻ്റെ ഡയമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്, 8 mm, 12 mm, 16 mm, 20 mm. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് 8 mm സ്റ്റീലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 0.395 ആണ് 1 മീറ്റർ നീളമുള്ള സ്റ്റീലിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് 0.395 നമുക്ക് നമ്മളുടെ എത്ര നീളമാണോ ഉള്ളത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഈ ഒരു ചാർട്ട് നമ്മൾക്ക് മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നീളം കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അഥവാ ഈ ചാർട്ട് നമുക്ക് മറന്നുപോയി നമുക്ക് ഓർക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോർമുല തന്നെ എപ്പോഴും മനസ്സിൽ ഓർത്തു വെച്ചാൽ അത് വെച്ച് നമുക്ക് ഈ ചാർട്ട് നിർമ്മിക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.